ശംലാജി, ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. മൊത്തത്തിൽ റെഡും ഒരു ലൈറ്റ് ചിക്കു കളറാണോ ഇത്? ആ, ഞാൻ ഉദ്ദേശിച്ചതൊക്കെ തന്നെയായിരുന്നു അത്. പക്ഷെ അങ്ങനെയാ എനിക്ക് തോന്നുന്നു, ഒരു ക്രീം കളർ അല്ലേ, ക്രീം ആ ഒരു ടെക്സ്ചർ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ. ശംലയുടെ ശംല സ്റ്റൈൽ. എന്തുണ്ട് വിശേഷം കാസർഗോഡ് എല്ലാവർക്കും? നല്ല വിശേഷം. നമ്മളിപ്പോ സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു, 1 മില്യൺ അപ്പുറത്തേക്കുള്ള കളികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും അടുത്ത ഒരു 1 മില്യൺ എത്രയും പെട്ടെന്ന് കടക്കട്ടെ എന്ന് ഞാൻ വിഷയമാണ്. നമ്മളിന്ന് താളമേളം റൗണ്ടിലാണ് വന്നിട്ടുള്ളത്. ശംല എപ്പോഴും അങ്ങനെയുള്ള ഫാസ്റ്റ് നമ്പേഴ്സും മറ്റുള്ളവർക്ക് കുറെ കൂടിയും ടാസ്ക് ആണോ എന്ന് തോന്നുന്ന പാട്ടുകളൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? അത്യാവശ്യം നല്ല നീളമുള്ള പാട്ടാന്ന് തോന്നുന്നു. നമ്മുടെ നമുക്കത് സിമ്പിൾ ആണ്. ഓക്കെ, നന്നായിട്ട് പാടണം കേട്ടോ, നല്ല മാർക്സ് നമുക്ക് സ്കോർ ചെയ്യണം. പഠിച്ച് പ്രാക്ടീസ് ചെയ്ത പോലെ നല്ല കോൺഫിഡൻസോട് കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. ചിന്താരപ്പൂക്കൾ പൊന്തും മന്ദിരമെത്തി മാതിത്താടാൻ ചിങ്കപ്പൂലി വലിത്താൻ.
ഇങ്ങനത്തെ പഴയ ശൈലിയിൽ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും നല്ല ഇതുപോലുള്ള വരികൾ എഴുതുന്നത് ഇപ്പോൾ വോയം മാഷ് അതിലൊരു പ്രത്യേക കഴിവുള്ളൊരു വലിയ മനുഷ്യനാണ്. ഞാനും കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പം ഹനീഫ മുടിക്കോട്ടയുടെ സംഗീതം അല്ലേ. നന്നായി പാടി നമ്മുടെ ഈ താളമേളം എന്ന് പറയുന്ന റൗണ്ടിന് ആപ്റ്റായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ കുറേ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലേ ഇവിടെ ശമല, ഇങ്ങനത്തെ അത് കൃത്യമായിട്ട് അത് പഠിച്ച്, പക്ഷെ അതിങ്ങനെ സാധാരണഗതിയിലുള്ള ഒരു സഞ്ചാരമല്ല പാട്ട് ഇത്. ഇത് മുന്നെ ഇങ്ങനെ എന്താ പറയുക, ഈ പുഴ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ എല്ലാം വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ അതിനകത്ത് ഇങ്ങനത്തെ കടുകെട്ടി വാക്കുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പാടി ഫലിപ്പിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ബട്ട് മക്കളത് കൃത്യമായിട്ട് പഠിച്ച് പാടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പാട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. വില്ലേജിൽ കല്ലാനെ ചങ്ക് കൊണ്ട് തപ്പാനേ എന്നുള്ള ആ ഭാഗം എന്ത് മനോഹരം വേണമെന്ന് പറയുമ്പോൾ നല്ല രസമാണ് ആ ഭാഗം. പിന്നെ ഇടയ്ക്കൊന്ന് ഒന്ന് ഒരു എന്താ പറയുക, അവർക്കൊരു ഉത്തേജനം കൊടുത്ത് കൊടുക്കുന്നുണ്ട് തബലിസ്റ്റിന്. എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളതാണോ അതോ? ആ അങ്ങനെയൊക്കെ വേണം. ഞാനാക്കിയാണ് അങ്ങനെയൊക്കെ വേണം. കുറച്ച് കുറച്ച് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ വന്നാൽ അത് ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ആസ്വാദ്യകരമാണെങ്കിൽ ഓക്കെയാണ്, ടോപ്പാണ് കേട്ടോ. നന്നായി മക്കളെ. താങ്ക് യു സോ മച്ച് അൻവർക. ശബ്നം, ശമല, ഇത്ത മനോഹരമായി. താങ്ക് യു. ആ പിന്നെ സ്റ്റേജിൽ എങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു, ഇവിടെ ഇത്രയും ഒരു സ്റ്റേജ് അല്ലെങ്കിൽ പോലും, ലൈക്ക് ഒരു ലൈവ് അത്രയും ഓഡിയൻസ് ഉള്ള സ്റ്റേജ് അല്ലെങ്കിൽ പോലും മോള് ആ ഒരു രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെയും. ഓക്കെ, ഇടയ്ക്ക് എന്താണ് ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞത്? അതാ, അത് കൈയടിക്കാൻ പറഞ്ഞു, ഉറച്ചിരിക്കുന്ന മാത്രം. ആ കമോൺ അല്ലേ. ഓക്കെ, ആ അതാണ്. ആ പാട്ടിൻ്റെ ഇടയ്ക്കും ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ലൈവ് ആറ്റിറ്റ്യൂഡാണ്, അതാണ്. ഒത്തിരി സന്തോഷമായി മോളെ. ഇത് ഇതിൽ ഇങ്ങനെ കുറേ ഈ കോമ്പറ്റീഷന് പാടുന്ന ടൈപ്പ് സോങ്സ് ആണല്ലേ, മറ്റേ സുഹറ ബത്തൂലൊക്കെ പോലെ അല്ലേ? അതിൻ്റെ അതായത് അങ്ങനത്തെ പാട്ടുകളിലൊക്കെ ചില വരികൾ ഒരേ ട്യൂണിൽ വരും അല്ലേ, ഇതിനകത്തും അതിൻ്റെ കുറച്ച് ആ ടൈപ്പ് ഡയറക്ടർ ഏകദേശം. ആ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിരിക്കണം. ആ ഓക്കെ.